തിരുവനന്തപുരം ജില്ലയിൽ മുരിക്കുംപുഴയിൽ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൽ ദേവിയുടെ തിരുനടയിൽ ഇപ്പോൾ ഭക്തർക്ക് അനുഭവപ്പെടുന്നത് ശാസ്ത്രത്തിന് ഉപരിയായുള്ള ശക്തിവിശേഷമാണ്. ക്ഷേത്രത്തിലെ മണി സ്വയം മുഴങ്ങുന്നതാണ് ഭക്തർക്ക് പുതിയ അനുഭവമായി മാറിയത്. നേരത്തെയും ഇത്തരമൊരു ഭക്തിസാന്ദ്രമായ അനുഭവം ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നതിന്റെ വിവരങ്ങളും വീഡിയോയും ഉൾക്കൊള്ളിച്ച് തന്ത്രിയായ രഞ്ജിത് രാജൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു. പക്ഷേ ചിലർ അതിനെ കളിയാക്കി അവതരിപ്പിക്കുകയും മറ്റു ചിലർ ഭക്തിയോടെ കാണുകയും ചെയ്തു. നടന്ന സംഭവത്തിൽ വ്യക്തത ഉണ്ടാവാതെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന കാരണത്താൽ തന്ത്രി രഞ്ജിത് രാജൻ ആ പോസ്റ്റ് ഡിലീറ്റും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ഇതേ പ്രതിഭാസം ദേവിയുടെ തിരുനടയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി. താന്ത്രിക ലോകത്തിൽ ശിശുവായ എനിക്കിതൊരു പുതിയ അനുഭവമായി മാറിയെന്നാണ് ഇതിനുശേഷം തന്ത്രി പറഞ്ഞത്. നിർവചിക്കപ്പെടുന്ന ശാസ്ത്രത്തിന് ഉപരിയായുള്ള ശക്തിവിശേഷമാണ് ഇതെന്നാണ് കണ്ടവർ പറയുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്ര തന്ത്രി രഞ്ജിത് രാജൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. സംഭവമോ അസംഭവമോ എന്നുള്ളതല്ല വിഷയം, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നതായി കേട്ടിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്ര തന്ത്രി രഞ്ജിത് രാജൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. സംഭവമോ അസംഭവമോ എന്നുള്ളതല്ല വിഷയം, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നതായി കേട്ടിട്ടുണ്ട്. അവകളൊന്നും ഇതുവരെ നേരിട്ട് ബോധിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉണ്ടായ അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നതെന്ന് തന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. വിശ്വാസത്തെ സൃഷ്ടിക്കാനോ അവിശ്വാസത്തെ നിരാകരിക്കാനോ ഉള്ള ശ്രമമല്ല. വിശ്വാസവും അവിശ്വാസവും ഒക്കെ അവരവരുടെ അനുഭവങ്ങളിലൂടെ നിരൂപണം ചെയ്ത് ആർജിക്കേണ്ടതാണ്. വിഷയത്തെ നല്ലവണ്ണം അറിയുക, അറിഞ്ഞതിനെ അനുഭവിക്കുക, ഒഴിവിലൊടുക്കമായി വിഷയീഭവിക്കുക, സാമേ വസ്തു എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. 7 മാസം മുൻപാണ് തിരുവനന്തപുരം മുരിക്കുംപുഴ ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം രഞ്ജിത് രാജൻ ഏറ്റെടുത്തത്. അതിനുശേഷം മുൻപുണ്ടായിരുന്ന ശ്രീകോവിൽ പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കാൻ വേണ്ടി ഭഗവതിയുടെ വിഗ്രഹത്തെ ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. പുതിയ ശ്രീകോവിലിന്റെ ഷടാധാര പ്രതിഷ്ഠ ഇക്കഴിഞ്ഞ ജൂലൈ 11 നിർവഹിക്കുകയുണ്ടായി. കഴിഞ്ഞ മാസം 31 രാത്രിയിൽ ഇവിടെ തനിയെ മണിയടിക്കുന്നുണ്ടെന്ന് മേൽശാന്തി വിളിച്ചു പറഞ്ഞിരുന്നുവെന്നും തന്ത്രി രഞ്ജിത് രാജൻ പറയുന്നു. നിരവധി ഭക്തരാണ് ഈ ശക്തിവിശേഷം കേട്ടറിഞ്ഞ് മുരിക്കുംപുഴയിൽ ഇരട്ടക്കുളങ്ങര ദേവീ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ശാസ്ത്രത്തിന് ഉപരിയായുള്ള ശക്തിവിശേഷമെന്നാണ് കേട്ടവരൊക്കെ ഇതിനെ വിലയിരുത്തുന്നത്. കുടമണി തനിയെ അടിക്കുന്ന ക്ഷേത്രം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.